നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. മലയാളം സർവകലാശാല വി സി നിയമനത്തിലുള്ള സർക്കാർ നീക്കത്തിനെതിരെയാണ് ഗവർണർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സർവകലാശാല വി സി നിയമനത്തിൽ സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഗവർണർ ഇത് സംബന്ധിച്ച കത്ത് കൈമാറിയിട്ടുണ്ടെന്നുള്ള വ്യക്തമായ വിവരമാണ് ലഭ്യമായിരിക്കുന്നത്. സർക്കാർ സ്വന്തം നിലയിൽ ഒരു സെർച്ച് കമ്മിറ്റി നിയോഗിച്ചത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതിലൂടെ ഗവർണർ ഉയർത്തുന്നത്. തോന്നിയപടി തോന്നിയവാസം പോലെ കാര്യങ്ങൾ ചെയ്യാമോ എന്നുള്ള ധ്വനിയാണ് ഇതിലൂടെ ഗവർണർ ഉയർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ചാൻസലർ പദവിയിൽ എന്തിനാണ് തന്നെ ഇരുത്തിയിരിക്കുന്നത് എന്നതുകൂടി സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഗവർണറുടെ നോമിനിയെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ എന്തടിസ്ഥാനത്തിലാണെന്നും കത്തിൽ എടുത്തു ചോദിക്കുന്നുണ്ട്. മലയാളം സർവകലാശാല വി സി നിയമനത്തിനും സെർച്ച് കമ്മിറ്റി രൂപവൽക്കരണത്തിനും സ്വന്തം നിലയിൽ നീക്കം നടത്തി സർക്കാർ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ചോദ്യവുമായി ഗവർണർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണറെ തടയിടാനായി സുപ്രീംകോടതി വരെ സർക്കാർ നീങ്ങിയൊരു കാര്യം, തടസ്സഹർജി സമർപ്പിച്ച കാര്യം നമുക്ക് എവർക്കും അറിയാവുന്നതാണ്. അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിലും ഗവർണർ അങ്ങേയറ്റം പ്രകോപിതനായിരിക്കുന്നത്. ഗവർണറെ ചൊടിപ്പിക്കുന്ന നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ തക്കതായ മറുപടി ഓരോ ഘട്ടത്തിലും ഗവർണർ നൽകി പോരുകയാണ്. സെർച്ച് കമ്മിറ്റിയിലേക്ക് ചാൻസലറുടെ പ്രതിനിധിയെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. യു ജി സി പ്രതിനിധിയെ ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ സർക്കാർ പ്രതിനിധിയെ നൽകിയില്ലെന്നും ഈ കത്തിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് സർക്കാർ സ്വന്തം നിലയിലാണ് ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് അതിലേക്ക് ഗവർണറുടെ പ്രതിനിധിയെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് തവണ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി രാജ്ഭവന് കത്തയച്ചതും സർവകലാശാല വി സി നിയമനത്തിൽ അഞ്ചംഗ സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കുന്നത് സംബന്ധിച്ച ബില്ല് നിയമസഭ പാസാക്കിയെങ്കിൽ പോലും ഇതുവരെയും ഗവർണർ അതിന് അംഗീകാരം നൽകിയിട്ടില്ല. നാളെ തന്നെയാണ് അതേ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ദിനം. വിഷയം എന്തായിരുന്നാലും ഗവർണറുടെ പരിഗണനയിലിരിക്കുകയാണ്. അതിനിടയിലാണ് സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നിഷ്ടപ്രകാരം ഒരു നീക്കം നടത്തിയതായി ഗവർണർ തന്നെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് മറുപടി പറയാൻ തന്നെയാണ്, അല്ലെങ്കിൽ മറുപടിയായാണ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം രാജ്ഭവൻ സെക്രട്ടറി മറുപടി കത്തയച്ചതും. നേരത്തെ സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരിന് മേൽക്കൈ നൽകുന്ന തരത്തിലുള്ള ഒരു നിയമം പുറത്തു വരികയും അത് ഗവർണറുടെ അനുമതിക്കായി അയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ ആ ബില്ലിന് ഒപ്പിടാത്തത് കൊണ്ട് നിയമപരമായ സാധുത ഒന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും. ഇനി ഗവർണർക്ക് അയച്ചതുകൊണ്ട് അത് നിയമമായി മാറിയെന്ന് വിശ്വസിച്ചാണോ ഇത്തരം നീക്കങ്ങൾ നടത്തിയത് എന്നറിയാൻ വേണ്ടി തന്നെയാണ് ഗവർണർ ഇത്തരമൊരു മറുപടിയും അയച്ചിരിക്കുന്നത്. എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുമുള്ള നടപടിയുമായി സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഈ മാസം 28-നാണ് മലയാളം സർവകലാശാല വി സിയുടെ കാലാവധി അവസാനിക്കുന്നത്. അതിന് മുന്നോടിയായി ധൃതി പിടിച്ചുകൊണ്ട് തിരക്കിട്ടൊരു നീക്കം തന്നെയാണ് നടത്താനൊരുങ്ങുന്നത്. നിലവിലുള്ള നിയമപ്രകാരം മൂന്നംഗ സെർച്ച് കമ്മിറ്റിയാണ് രൂപവൽക്കരിക്കേണ്ടത്. അതിനിടയിലാണ് നേരത്തെ അയച്ച ബില്ല് പ്രകാരം അഞ്ചംഗ സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കാനായി സർക്കാർ തന്നെ ഇടപെട്ടുകൊണ്ട് ഗവർണറെ തള്ളിക്കൊണ്ടൊരു നീക്കം നടത്തുന്നതും. നേരത്തെ സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കാൻ ഗവർണർ നീക്കം നടത്തിയെങ്കിൽ പോലും അതിനോട് ഒട്ടും തന്നെ നിസ്സഹരണം തന്നെയായിരുന്നു സർക്കാർ നടത്തിയത്. പിന്നാലെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ചടുല നീക്കമുണ്ടായത്. ഇതോടെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു കമ്മിറ്റി രൂപവൽക്കരിച്ചു എന്നുള്ള കാര്യമാണ് ഗവർണർ ആരാഞ്ഞിരിക്കുന്നത്.